വിദേശ ഓർക്കിഡുകൾക്ക് ബദലായി വന്യജാതി ഓർക്കിഡുകളുടെ ഹൈബ്രിഡ് വികസിപ്പിക്കുന്നതിനുള്ള തീവ്ര ശ്രമത്തിലാണ് പാലോട് ബൊട്ടാണിക്കൽ ഗാർഡൻ. നാടൻ ഓർക്കിഡിലെ കഥകളി മുതൽ പനാമ എന്ന രാജ്യത്തിൻ്റെ ദേശീയ പുഷ്പമായ കബോധ പുഷ്പം വരെ പാലോട് ഗാർഡനിൽ തലയെടുപ്പോടുകൂടി വാഴുന്നു. കുമാരനാശൻ്റെ കവിതയിൽ കബോധ പുഷ്പത്തിൻ്റെ സൗന്ദര്യത്തെക്കുറിച്ച് വർണ്ണിച്ചിട്ടുണ്ട്. നമുക്കിതിൻ്റെ ഉള്ളിൽ തന്നെ നോക്കിയാൽ ഒരു പ്രാവ് അതിൻ്റെ ഉള്ളിലിരിക്കുന്നതായിട്ട് തന്നെ നമുക്ക് വ്യക്തമായ ഒരു ചിത്രം പോലെ തന്നെ അത് കാണാൻ പറ്റും. പ്രകൃതിയുടെ പ്രതിഭാസം എന്നല്ലാതെ അല്ലെങ്കിൽ ഒരു വികൃതി എന്നല്ലാതെ എന്താണ് ഇതിനെയൊക്കെ പറയുക? ദീർഘകാലം വാടാതിരിക്കാനുള്ള കഴിവ്, വിവിധ വർണ്ണം വന്യജാതികളിൽ മറ്റു പ്രാണികളുടെയും ജീവികളുടെയും രൂപങ്ങൾ അനുകരിക്കുന്ന സ്വഭാവം, ആകൃതി പറഞ്ഞാലും പറഞ്ഞാലും തീരാത്ത പ്രൊഫൈലാണ് ഓർക്കിഡുകളുടേത്. അന്റാർട്ടിക്ക ഒഴികെ മറ്റെവിടെയും കാണാം. ഇത്രയും വൈവിധ്യവും വൈജാത്യവുമുള്ള മറ്റൊരു സസ്യകുടുംബമില്ല. രണ്ട് നൂറ്റാണ്ട് മുമ്പാണ് ഓർക്കിഡുകളെക്കുറിച്ച് വിദേശ രാജ്യങ്ങളിലെ ഗവേഷകർ പഠനം തുടങ്ങിയത്. ബ്രിട്ടീഷ് ഭരണകാലത്ത് കേരളത്തിൽ ഗൗരവമായ പഠനങ്ങൾ നടന്നു. സ്ലിപ്പർ ഓർക്കിഡിലെ പാഫിയോപിഡിലും ഡ്രൂറി എന്ന ഇനം കേരളത്തിൽ അഗസ്ത്യാർകൂടത്ത് മാത്രമേ കാണാനാക്കൂ. എന്നുമാത്രമല്ല, വംശനാശ ഭീഷണിയും നേരിടുന്നു. ഈ ഇനത്തിൽ നിന്ന് വികസിപ്പിച്ചെടുത്ത ഹൈബ്രിഡ് ഇനത്തിന് പാഫിയോപിഡിലം MS വല്യത്താൻ എന്ന പേര് നൽകിയതും ശ്രദ്ധേയമാണ്. മലയാളിയായ ഫോക്സ് ടെയിൽ ഓർക്കിഡിനെ കുളത്തുപുഴ, ഇടുക്കി, പത്തനംതിട്ട വനാന്തരങ്ങളിൽ കാണാം. മരവാഴ എന്നറിയപ്പെടുന്ന വാൻഡ ടെസലേറ്റ എന്ന ഓർക്കിഡിനും ഹൈബ്രിഡുകൾ സൃഷ്ടിക്കുന്നതിന് ധാരാളമായി ഉപയോഗിക്കുന്നു. കേരളത്തിൽ 270 ഓർക്കിഡ് സ്പീഷീസുകളെ കണ്ടെത്തിയിട്ടുണ്ട്. അവയ്ക്ക് സംരക്ഷണം ഒരുക്കുകയും പുതിയ ഇനങ്ങൾക്കായുള്ള തെരച്ചിലിലുമാണ് പാലോട് ഗവേഷകർ. ശ്രീ സലീം, ഇവിടെ നിങ്ങൾക്ക് എത്രത്തോളം ഇതിൻ്റെ സ്പീഷീസുകൾ നിങ്ങൾ ഇവിടെ സംരക്ഷിക്കുന്നുണ്ട്? നമ്മുടെ സ്വദേശിയുണ്ട്, വിദേശിയുണ്ട്, അതൊക്കെ എങ്ങനെയാണ്? ഇവിടെ നമ്മുടെ വൈൽഡ് ഓർക്കിഡ്സ് അഥവാ വന്യജാതി ഇനങ്ങളിൽ ഏകദേശം 500 സ്പീഷീസുകളാണ് ഇന്ന് നമ്മൾ ഇവിടെ ഇതിനകത്ത് സംരക്ഷിക്കപ്പെട്ടിട്ടുള്ളത്. അതുതന്നെ നമ്മുടെ വെസ്റ്റേൺ ഗാട്സ്, പശ്ചിമഘട്ട മേഖലകൾ, ഇന്ത്യയുടെ മറ്റ് വിവിധ പ്രദേശങ്ങൾ, കൂടാതെ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും പല പ്ലാന്റ് എക്സ്ചേഞ്ച് പ്രോഗ്രാമായും റിസർച്ച് ഗവേഷണ ഭാഗത്തിൻ്റെ ഭാഗമായിട്ടുമൊക്കെ നമ്മളിവിടെ എത്തിക്കുകയും അവയിൽ നല്ലൊരു ശതമാനത്തിനെയും ഇവിടെ സംരക്ഷിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഇവ നമ്മുടെ ഈ ചെടികളെക്കുറിച്ചുള്ള പഠനത്തിനും ഈ ചെടികളെ ഉപയോഗിച്ചുകൊണ്ട് പുതിയ സങ്കര ഇനങ്ങൾ ഉരുത്തിരിഞ്ഞുണ്ടാക്കുന്നതിനും വേണ്ടിയാണ് പ്രധാനമായിട്ടും ഞങ്ങൾ ഉപയോഗിക്കുന്നത്. ലോകത്താകെ 200,000 ഹൈബ്രിഡ് ഓർക്കിഡുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. 30,000 വന്യജാതി ഓർക്കിഡുകളും പട്ടികയിൽ ഇടം നേടി. സൗത്ത് ഈസ്റ്റ് ഏഷ്യയിൽ കാണപ്പെടുന്ന ഓർക്കിഡ് കുടുംബത്തിലെ ഏറ്റവും വലിയ ടൈഗർ ഓർക്കിഡും പാലോട് സംരക്ഷിച്ചു വരുന്നു. മഞ്ഞ നിറത്തിലെ പൂക്കളുടെ ഇതളുകളിൽ പുലിയുടേതിന് സമാനമായ അടയാളങ്ങൾ കാണാം. ഏകദേശം 3 മീറ്ററോളം നീളമുള്ള ഒരു പൂങ്കലയിൽ 75 മുതൽ 100 പൂക്കൾ വിരിയും. ജൂൺ മുതൽ ഓഗസ്റ്റ് വരെയാണ് പൂക്കാലം. ലോഹരാജ്യങ്ങളിൽ ഓർക്കിഡ് ഹൈബ്രിഡുകളുടെ വികസനത്തിൽ സിംഗപ്പൂരാണ് മുന്നിൽ. 1600 സ്പീഷീസുകളുള്ള ഇന്ത്യ ഹൈബ്രിഡ് ഓർക്കിഡുകളെ സൃഷ്ടിക്കുന്നതിൽ വളരെ പിന്നിലാണെങ്കിലും സംസ്ഥാന സർക്കാരിൻ്റെ ഗവേഷണ കേന്ദ്രമായ പാലോട് ബോട്ടാണിക്കൽ ഗാർഡൻ കഴിഞ്ഞ 25 30 പ്രാഥമിക ഹൈബ്രിഡ് ഉൽപ്പാദനത്തിൽ മുന്നിലാണ്. 10 ഇനങ്ങൾക്ക് അന്താരാഷ്ട്ര അംഗീകാരവും കിട്ടി. മലയാളികളുടെ വീട്ടുമുറ്റത്ത് ഒരു സുപ്രഭാതത്തിൽ ഓർക്കിഡുകളുടെ അധിനിവേശം സംഭവിച്ചതോടെ 4 മണിപ്പൂക്കളും ചെമ്പരത്തിപ്പൂക്കളുമൊക്കെ അപ്രത്യക്ഷമായി. ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ നിങ്ങൾ കാണുന്ന കഥകളി ഓർക്കിഡ് നമ്മുടെ പൊന്മുടിയിലും മറ്റും ധാരാളം കണ്ടുവരുന്നതാണ്. ഇതുപോലെയുള്ള നാടൻ ഓർക്കിഡുകളുടെ ഹൈബ്രിഡ് ഉണ്ടാക്കി അതിനെ കൊമേഴ്സ്യൽ വൽക്കരിക്കാൻ, അതായത് വ്യാപാരമാക്കി മാറ്റുന്നതിനും കൂടുതൽ നമ്മുടെ നാടൻ ഓർക്കിഡുകളെ വീട്ടുമുറ്റത്ത് എത്തിക്കാൻ വേണ്ടിയുള്ള വലിയ ഒരു പ്രയത്നത്തിലാണ് ഈ പാലോടുള്ള ബോട്ടാണിക് ഗാർഡനിലെ ഗവേഷകർ. പാലോട് നിന്ന് ക്യാമറമാൻ പ്രമോദ് പന്നിയോടിനൊപ്പം രാജ്കുമാർ.